ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഞ്ചിപ്പുൽ എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ലെമൺ ഗ്രാസ് കൃഷി വളരെ ആദായകരമായ ഒരു വരുമാനമാർഗമാണ് വിദേശ വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ള ഒരു വനോൽപ്പന്നം കൂടിയാണിത് ഏറെ ഔഷധഗുണമുള്ള ഈ തൈലത്തിന് നല്ല സുഗന്ധവുമാണ് മലയോര മേഖലകളിലെ വനപ്രദേശങ്ങളിലാണ് ഈ പുൽച്ചെടി പൊതുവെ കണ്ടുവരുന്നത് ഇടുക്കി വയനാട് ജില്ലകളിലെ ആദിവാസി സഹകരണ സംഘങ്ങൾ ഇഞ്ചിപ്പുല് തൈലം വാറ്റി വിപണിയിലെത്തിക്കുന്നുണ്ട് ആയുർവേദ ഗുണങ്ങളാൽ സമൃദ്ധമായുള്ള ഇഞ്ചിപ്പുല് കൃഷി വളരെ ആദായകരമായ ഒരു വരുമാനമാർഗമാണ് ആകർഷകമായ സുഗന്ധം വഹിക്കുന്ന ഇഞ്ചി ആയുർവേദ ഔഷധങ്ങളുടെ നിർമ്മാണത്തിനു മാത്രമല്ല ഭക്ഷണ നന്നായി ഉപയോഗിക്കുന്നു സൂപ്പുകൾ സ്റ്റ്യൂവുകൾ ചായ എന്നിവയടങ്ങിയ എണ്ണമറ്റ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കാമെന്നത് ഇതിൻ്റെ വാണിജ്യ മൂല്യം വർദ്ധിപ്പിക്കുന്നു ലാഭകരമായ ഒരു കാർഷിക സംരംഭം എന്ന നിലയിൽ ഇഞ്ചി കൃഷിയുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു പുൽത്തൈലത്തിൻ്റെ വിപണി മൂല്യം ഒന്നു മാത്രം കൊണ്ട് സാമ്പത്തികമായി അതിജീവിക്കുന്ന ഒരു കൃഷിയാണിത് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ധാരാളം വളരുന്ന പുല്ലിന്മാണിത് ഇന്ത്യയിൽ പലതരം ഇഞ്ചിപ്പുല്ലിനങ്ങൾ കൃഷി ചെയ്തു വരുന്നു അവയിൽ ഒരിനമാണ് പ്രഗതി വളരെ കൂടുതൽ വിള ഉറപ്പിക്കുന്ന ഒരിനമാണിത് മറ്റൊരിനമാണ് കാവേരി നദീതടങ്ങളോട് ചേർന്ന സ്ഥലങ്ങൾ ഇവയുടെ കൃഷിക്ക് അനുയോജ്യം മണ്ണിൽ നന്നായി ഈർപ്പാംശമുള്ള മണ്ണുള്ള ഇടങ്ങളിൽ കൃഷി ചെയ്യാം ഫലഭൂഷ്ടത കൂടുതലുള്ള മണ്ണിലും ജലസേചനം വഴി കൂടുതൽ വെള്ളം ഉറപ്പിക്കാവുന്ന സ്ഥലങ്ങളിലും ഇത് നന്നായി കൃഷി ചെയ്യാം കൃഷി ചെയ്യാൻ വളരെ ചെലവ് കുറവാണെങ്കിലും തൈലത്തിന് വിപണിയിൽ നല്ല വിലയാണ് കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കും പുൽത്തൈല കൃഷിക്ക് പ്രത്യേക പരിചരണവും ആവശ്യമില്ല പുൽത്തയിലെ കൃഷിക്ക് അനുയോജ്യമായ സമയം ഒക്ടോബർ നവംബർ മാസങ്ങളാണ് കിളച്ചൊരുക്കിയ മണ്ണിൽ വിത്ത് വിതച്ചാണ് പുൽകൃഷി ചെയ്യുന്നത് മൂന്നര മാസം കൊണ്ട് പുല്ല് വളർന്ന് മുറിച്ചെടുക്കാൻ പാകത്തിലാകും ഒരു ചെടിയിൽ നിന്ന് വർഷങ്ങളോളം വിളവെടുക്കാം വിത്ത് വിതച്ചാൽ കുറച്ച് നനച്ചു കൊടുക്കണം ആവശ്യമാണെങ്കിൽ മാത്രം കളവറിച്ച് കൊടുക്കാം വളമോ കീടനാശിനിയോ ആവശ്യമില്ല ഇതിൻ്റെ രൂക്ഷഗന്ധം കീടങ്ങളെയും പ്രാണികളെയും അകറ്റി നിർത്തും ആദ്യത്തെ തവണ മുറിച്ചതിന് ശേഷം രണ്ട് മാസം കൂടുമ്പോൾ പുല്ല് മുറിച്ചെടുക്കാം ഒരു ചെടിയിൽ നിന്ന് വർഷങ്ങളോളം വിളവെടുക്കാം മുറിച്ചെടുത്ത പുല്ല് വളരെ ലളിതമായ രീതിയിലുള്ള സംവിധാനത്തിലാണ് വാറ്റിയെടുക്കുന്നത് ഇളം ഇലകളാണെങ്കിൽ എഴുപത് ശതമാനം വരെ തൈലം ലഭിക്കും ഏകദേശം രണ്ടര മണിക്കൂറോളം വെള്ളം ചേർത്ത് ആവിയിൽ പുഴുങ്ങി തൈലം വേർതിരിക്കാം ഇതിൻ്റെ അവശിഷ്ടമായി ലഭിക്കുന്ന പുല്ല് ഉണക്കി കന്നുകാലികൾക്ക് കൊടുക്കാം കുരുമുളക് ഏലം എന്നിവയ്ക്ക് നല്ല ജൈവവളമായും ഉപയോഗിക്കാം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും വിധം ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക താങ്ക്